അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ നാലാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ നമുക്കൊന്ന് നോക്കാം ഒന്ന് ശരി അടയാളപ്പെടുത്താനാണ് ഒന്ന് യാസീൻ എന്നതിലെ മദ് ഏത് ലാസിം ആൻസർ ലാസിം മദ് ലാസിം നീട്ടൽ നിർബന്ധമാണ് എത്രയാണ് മദ് ലാസിം നീട്ടേണ്ടത് ആറ് ഹർക്കത്ത് എന്നതിൽ വഖ് ചെയ്യണം ഹംസയിൽ അലിഫിൽ തൻവീരിൽ അലിഫിലാണ് വഖഫ് ചെയ്യേണ്ടത് നാല് മൊസാഫിലുള്ള അൽ ഹുറൂഫുൽ മുഖത്ത എത്രനാണ് ആൻസർ പതിനാല് അൽ മദ്ദുൽ ആയുരു നീട്ടലാണ് നല്ലത് എത്രയാണ് മദ്ദുൽ ആയുരു നീട്ടൽ നല്ലത് മൂന്ന് അലിഫിൻ്റെ കതർ അൽ മദ്ദുൽ ആസിമിൻ്റെ ഉദാഹരണം ആൻസർ കാഫ് എന്നതാണ് ഇനി ചേരുമ്പടി ചേർക്കാനുള്ളത് ഏഴ് അൽ മദ്ദുൽ മുത്തസിൽ ഏതാ മദ്ദുൽ മുത്തസിൽ ആൻസർ ഡി മല ഇക്കത്ത് അൽ മദ്ദുൽ മുംഫസിൽ ആൻസർ ഇ പിന്നെ ഇന്ന അൻസൽ അൽ മദ്ദുൽ ആരുദ് മദ്ദു ആരു ആൻസർ എ അല്ലമൽ അല്ലുർ മദ്ദുൽ ലാസിം ആൻസർ ബി അൽ ഹാഖ ഹൽ മദ്ദുല്ലീൻ ആൻസർ സി ഓക്കെ ഇനി പൂരിപ്പിക്കുക അതിൽ ആ താവുൽ മാർബൂത്തോൽ വഖഫ് ചെയ്യുമ്പോൾ ഡാഷ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത് എന്തായിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത് പതിമൂന്ന് മധുലീൻ ഡാഷ് ഖദറായി ചുരുക്കലാണ് നല്ലത് ഒരു അലിഫിൻ്റെ ഖദറായി ചുരുക്കലാണ് നല്ലത് പതിനാല് വഖഫിൻ്റെ കാരണത്താൽ ലഭിക്കുന്ന സുക്കൂനുകൾക്ക് ഡാഷ് എന്ന് പറയുന്നു ആരിതായ സുക്കൂൻ എന്ന് പറയുന്നു പതിനഞ്ച് ഹാ ഉത്ത് ഇനി ചേർത്തി ഓതുമ്പോൾ ഡാഷിൻ്റെ മഹർജിൽ നിന്ന് തന്നെ വായിക്കണം എന്തിൻ്റെ മഹർജിൽ നിന്ന് താ ഇൻ്റെ മഹർജിൽ നിന്ന് തന്നെ വായിക്കണം പതിനാറ് മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കുൻ വന്നാൽ ഡാഷ് ഉണ്ടാകുന്നു എന്താ ഉണ്ടാകുക മദ് ആരിൽ ഉണ്ടാകുന്നു മദ്ധ അക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കുൻ വന്നാൽ മദ് ആരിൽ ഉണ്ടാകുന്നു പതിനേഴ് ഖുർആാന് സക്തയുള്ള ഡാഷ് സ്ഥലങ്ങളിലാണ് എത്ര സ്ഥലങ്ങളിലാണ് നാല് സ്ഥലങ്ങളിൽ ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പത്തൊൻപത് സക്തയുടെ അടയാളം സക്തയുടെ അടയാളം എന്താ സീന് ഇനി കാഫ് ഹൈൻസ്വാദി എന്ന ലാസിമായ മദ്ദുകളുടെ എണ്ണം ആൻസർ മൂന്ന് ഇരുപത് അ താവുൽ മർബൂത്തയുടെ മറ്റൊരു പേര് താവുൽ മർബൂത്തയുടെ മറ്റൊരു പേര് ഹാ ഉത്ത് ഇനി ഇരുപത്തി ഒന്ന് എന്ന സക്തയുടെ ആയത്തുള്ള സൂറത്ത് സൂറത്തുൽ കഹ്ഫ് ഐൻ സീൻ ഖാഫ് എന്നതിൽ ഐനിനെ നീട്ടൽ നിർബന്ധമായ അലിഫിൻ്റെ കതറ് മൂന്ന് അലിഫിൻ്റെ കതറ് മദ്ദുൽ ആസിം ഇരുപത്തി മൂന്ന് ഇതിൽ ഹൗഫ് എന്നതിലെ മദ് ഹൗഫ് എന്നതിലെ മദ് ഏതാണ് മദ് ലീൻ ലീനക്ഷരമാണ് ഫത്തഹിന് ശേഷം സുക്കുവിനുള്ള വാവ് വന്നു അപ്പോൾ അപ്പം ഇനി അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിനാല് ഫതേഹ് തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ എത്ര ഹരക്കത്തിൻ്റെ കതിര് നീട്ടണം ആൻസർ രണ്ട് ഹരക്കത്തിൻ്റെ കതിര് ഇരുപത്തി അഞ്ച് അസലിയായ മതിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അസലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവസാനം മീമാകുന്നത് ശ്രദ്ധിക്കണം ഹാ വരുന്നതും ശ്രദ്ധിക്കണം അസ്ലിയ മദിനേക്കാൾ നീളം കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇനി ഇരുപത്തിയാറാൽ ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത് എന്തിന് സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്ക് ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നു ഇരുപത്തിയേഴ് അൽ മദ്ദുൽ മുംഫസിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ് മദ്ധക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത കലിമത്തിലായി ഹംസ വന്നാൽ മദ്ധക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത കലിമത്തിൽ ഹംസ വന്നാൽ മദ് മുംഫസിൽ ഹംസയുടെ മുമ്പ് അലിഫ് ഉള്ള പദങ്ങൾ എഴുതുമ്പോഴുള്ള പ്രത്യേകത പ്രത്യേകത എന്ത് എങ്ങനെ ഹംസയുടെ മുമ്പ് അലിഫ് ഉള്ള പദങ്ങൾ എഴുതുമ്പോൾ എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്ത് ഹംസയുടെ മുമ്പ് അലിഫുണ്ട് എന്നാൽ അതിൻ്റെ പ്രത്യേകത എന്താ ഹംസയ്ക്ക് ശേഷം അലിഫ് എഴുതൂല ഹംസേൻ്റെ മുമ്പ് അലിഫുണ്ടോ എന്നാൽ ശേഷം അലിഫ് എഴുതുകയില്ല ഇരുപത്തി ഒമ്പത് ലീനക്ഷരങ്ങൾ ഏതെല്ലാം ഫതഹിന് ശേഷം വരുന്ന സുക്കുവിനുള്ള വാവ് യാ മുപ്പത് സക്ത ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെയാണ് സക്ത ചെയ്യേണ്ടത് ശ്വാസം നിൽക്കാതെ അല്പം അടങ്ങുക ശ്വാസം നിൽക്കാതെ അല്പം അടങ്ങിയാണ് സക്ത ചെയ്യേണ്ടത് അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തി ഒന്ന് ഓതേണ്ട ക്രമത്തിൽ എഴുതുക ഒന്നിവിടെ കാണിച്ചിട്ടുണ്ട് കാഫ് ഹായത് ഓതേണ്ട ക്രമാണ് കാഫ് അതുപോലെ അലിഫ്ലാ ഐൻ സീൻ ഖാഫ് അത് ഇതേപോലെ എഴുതി കൊടുക്കുക ഓക്കെ ഓതേണ്ട ഓതേണ്ട ക്രമത്തിൽ എഴുതുക അതുപോലെ മുമ്പ് മുകളിലൊരു ഉദാഹരണം കാണിച്ചല്ലോ അതുപോലെ ഇനി അടുത്തത് യോജിച്ച് എഴുതാറുള്ളതാണ് അൽ മദ്ദുൽ ലാസിം ഹർഫി മദ്ദുൽ ആസിം ഹർഫി അതതിൽ ആൻസറ് അലിഫ്ല مد لازم كلمية هذا ذا المد العارض هذا مد عارض تعلمون المد المنفصل ولا اخافوا السلام عليكم ورحمه الله وبركاته